അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിദീന ബിറളാഹി അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ മാസത്തിലാണല്ലോ നാം ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകൾക്കായി അവരുടെ പാരത്രിക മോക്ഷവും ഐഹികമായ ഉന്നതിയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പരിശുദ്ധ റമദാൻ നോമ്പിനെ നിശ്ചയിച്ചിരിക്കുന്നത്. മാമിൻ അബിദിൻ യസൂമു യോമൻ ഫി സബീലില്ലാഹ് ഇല്ലാ ബാഅദല്ലാഹു ബിദാലിക യൗമൻ അൻ വജീഹി നാറ സബഈന ഖരീഫ. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ പറയുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിനായിട്ട് ഒരു ദിവസം ഒരാൾ അള്ളാഹുക്ക് നോറ്റു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ദിവസം കൊണ്ട് ആ ദിവസത്തിൻ്റെ പേരിൽ തന്നെ അവൻ്റെ തടിയത്തൊട്ട് നരകത്തിനെ 70 കൊല്ലം അകറ്റി നിർത്തുമെന്നാണ്. ഒരൊറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് നരകത്തിൽ കടക്കേണ്ട ആളാണെങ്കിൽ പോലും നരകത്തിനെ 70 കൊല്ലത്തേക്ക് അകറ്റി നിർത്തുമെന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഫമൻ ശഹീദമെങ്കും ഫലിയസുംഹു, ആരെങ്കിലും ആ മാസത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളും ഒഴിവായി മെൻസസ്, അതുപോലെ തന്നെ പ്രസവരക്തം, ഭ്രാന്ത്, യാത്ര, മറ്റുള്ള രോഗങ്ങൾ ഇതൊക്കെ ഒഴിവായിക്കൊണ്ടിട്ട് റമദാൻ മാസത്തിൽ ആരെങ്കിലും ഹാജറായാൽ ആ മാസത്തിനെ അവൻ നോറ്റുകൊള്ളട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായ നിലയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിബന്ധങ്ങളും ഒഴിവായിട്ട് ഇനി പ്രതിബന്ധങ്ങൾ ഉണ്ടായാൽ തന്നെ റമദാനിലെ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഫുഖഹാക്കൾ അത് മറ്റൊരു ദിവസത്തിൽ കഥ കിട്ടിയാൽ കഥ ആകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. എന്നാലും ഹദീസിൽ കാണാം, ആ ഒരു ദിവസത്തിനേക്ക്, റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ആ ദിവസത്തിനേക്ക് പകരമായി കാലം മുഴുവനും, റമദാനല്ലാത്ത കാലങ്ങൾ മുഴുവനും ഒറ്റ നോമ്പിന് വേണ്ടി അവൻ നോമ്പും കാലം മുഴുവനും കഥ കിട്ടിയാലും ഈ ഒരു ദിവസത്തിന് കിട്ടുന്ന പ്രത്യേകത ആ ദിവസങ്ങൾക്ക് മുഴുവനും കിട്ടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഉണർത്തുന്നത്. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പകലാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നതെങ്കിൽ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മലദ്വാരത്തിൻ്റെ ആദ്യഭാഗം കൂടി നിൽക്കുന്ന ആ ആദ്യഭാഗത്ത് നാം മനോഹരം ചെയ്യുന്ന സമയത്ത് നമ്മൾ വിരൽ തട്ടുന്നതിന് തിരക്കില്ല. ആ കൂടുന്ന മലദ്വാരം കൂടുന്ന ആദ്യ ഭാഗം, അതിൻ്റെ ഉള്ളിൽ, അതിലേക്ക് ജൗഫ് എന്ന് പറയില്ല, അതിൻ്റെ ഉള്ളിലേക്ക്, ആ കൂടുന്ന ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് വിരലിൻ്റെ തുമ്പെങ്ങാനും എത്തിയാൽ നോമ്പ് ബാത്തിലായി പോകും. അതുപോലെ തന്നെ സ്ത്രീകൾ അവർ പൊന്തിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ഉയ്യസ്ഥാനത്തിൽ നിന്ന് വെളിവാകുന്നതിൻ്റെ അപ്പുറത്തേക്ക് മനോഹരം ചെയ്യുന്ന സമയത്തെങ്ങാനും വിരൽ കടന്നു പോയാൽ നോമ്പ് ബാത്തിലാകും. നാം വളരെ ബുദ്ധിമുട്ടി ത്യാഗം ചെയ്ത് നാം അനുഷ്ഠിക്കുന്ന നോമ്പ് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ വേദനാജനകമായൊരു വസ്തുതയാണ്. ഇന്ന് പൊതുവേ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് അടിച്ചു കഴുകുന്ന പൈപ്പുണ്ട്. അത് റമദാൻ്റെ പകലിൽ ശക്തിയായി വെള്ളം ചീറ്റി കഴുകുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറും, നോമ്പ് പാത്രമാവും. അപ്പോൾ ഗുഹ്യ ഭാഗത്തേക്ക് നേരിട്ട് വെള്ളം ചീറ്റാതെ കയ്യിലേക്ക് വെള്ളം എടുത്ത് അത് തന്നെ വിരൽ തുമ്പ് ആ കൂടി നിൽക്കുന്ന, ആദ്യം കൂടി നിൽക്കുന്ന ആ ഭാഗത്തിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം ആകാതെ, അല്ലെങ്കിൽ വിരൽ തുമ്പ് ആകാതെ സൂക്ഷിച്ചു കഴിയേണ്ടതാണെന്ന് പ്രത്യേകമായി ആണുങ്ങളും പെണ്ണുങ്ങളും സൂക്ഷിക്കേണ്ടതാണ്. നോമ്പ് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. നഷ്ടപ്പെട്ടു പോയാൽ ആ റമദാനിക്ക് പകരം നമ്മൾ എത്ര ദിവസം നോറ്റാലും അതിൻ്റെ കൂലി കിട്ടാൻ പ്രയാസമാണ്. അതുപോലെ ഹദീസിൽ കാണാം, മൻ ദനാ അലൈൽ ഫജ്റു വ ഹുവ യുജാമി ഫ നസാ ഖാസിദൻ തർക്കൽ ജിമായി. ആരെങ്കിലും ഫജ്ർ സാദിഖ് ഒഴിവാകുന്ന സമയത്ത്, സുബഹിൻ്റെ സമയം കടക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയെ സംയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ സമയം ആയി എന്ന് ബോധ്യമായപ്പോൾ
അവന് ആ സംയോഗത്തെ ഒഴിവാക്കുകയും ഒഴിവാക്കിയെങ്കിൽ മാത്രമേ അവൻ്റെ നോമ്പ് നിലനിൽക്കുകയുള്ളൂ. ഒഴിവാക്കാതെ നോമ്പ് ഒഴിവാക്കാതെ ഒരു നിമിഷ നേരം തന്നെയെങ്കിലും അവൻ ആ സംയോഗത്തിലൂടെ നിലനിന്നാൽ നോമ്പ് കൊണ്ടിട്ട് സംയോഗം കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയവനാകും, നോമ്പ് ബാത്തിലാക്കിയവനാകും. അപ്പോൾ അവൻ ആ നോമ്പിനെ കഥാ വീഴ്ത്തിയാൽ മാത്രം പോരാ, അവൻ കഫാറത്ത് കൊടുക്കേണ്ടി വരും. കഫാറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് മാസം തുടർച്ചയായിട്ട് അവൻ നോമ്പ് നിൽക്കേണ്ടി വരും. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിലേ പറ്റുള്ളൂ. രണ്ട് മാസം തുടരെ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒരു ദിവസം വിട്ടുപോയാൽ, കഥാവിൻ്റെ പുറമെ രണ്ട് മാസം നിൽക്കുമ്പോൾ ഒരു ദിവസം വിട്ടുപോയാൽ പിന്നെയും രണ്ട് മാസം തുടർച്ചയായിട്ട് നിൽക്കേണ്ടി വരും. അതിന് കഴിയാതെ വരികയാണെങ്കിൽ മാത്രമേ അവൻക്ക് 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ ഇവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ങ് കൊടുത്തു അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിനക്ക് സമയം ആയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഒരു വറ്റ് പോലും അവൻ്റെ ഹെൽത്തിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ പാടില്ല. അഥവാ അങ്ങനെ സംഭവിച്ചു പോയാൽ അവൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. രാത്രി ഭക്ഷണം കഴിച്ച പല്ലുകുത്തി പല്ലിൻ്റെ ഇടയിലുള്ള ഭക്ഷണങ്ങൾ നീക്കൽ സുന്നത്ത. അഥവാ ഒരാൾ അത് നീക്കാതെ ഉറങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ഉണർന്നു തന്നെ നിന്നു, ഫജ്ർ സാദിഖ് വെളിവായതിൻ്റെ ശേഷം പല്ലിൻ്റെ ഇടയിൽ നിന്ന് ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം ഇവൻ്റെ ഉമിനീരിലൂടെ പുറത്തേക്ക് വന്നു, അത് വേർതിരിച്ച് തുപ്പാൻ ഇവനക്ക് സാധിച്ചിട്ട് ഇവൻ തുപ്പാതെ വന്നാൽ അവൻ്റെ നോമ്പ് ബാത്തിലാവും, അവൻ മറ്റൊരു ദിവസം കഥ വിട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ മഹാന്മാർ ഭക്ഷണം കഴിച്ചത് അത്താഴം കഴിച്ചതിൻ്റെ ശേഷം പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോക്കൽ അനിവാര്യമാണ്, വളരെ സുന്നത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ വിഷയത്തിൽ ഭജനസാധുക്ക് വിടിവായതിൻ്റെ ശേഷം ഒരു സെക്കൻഡ് അറിഞ്ഞതിൻ്റെ ശേഷം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിലും അവന് പിന്നീട് മനസ്സിലായി നോമ്പിൻ്റെ ആ സമയം ആയതിൻ്റെ ശേഷമാണ് അവൻ ഭാര്യയെ സംയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി കഴിഞ്ഞാലും അവൻ്റെ അവൻ എന്ത് ചെയ്ത് വിരമിച്ച് പിന്നെ അവൻ്റെ നോമ്പ് കെട്ടുകൊടുകയില്ല, അവന് കഥ വിട്ടണം. അവൻ അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടിട്ട് കഥ വിട്ടിയാൽ മതി. അറിഞ്ഞുകൊണ്ടിട്ട് ഇത് സമയം ആയി എന്ന് അറിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒരു സെക്കൻഡെങ്കിലും അറിഞ്ഞുകൊണ്ട് അവൻ നിലനിന്നാൽ അവൻ കഥ വീട്ടും വേണം, കഫാറത്ത് കൊടുക്കും വേണം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ നോമ്പ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നോമ്പ് പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിൻ്റെ കൂലിയുണ്ട് എന്നും, ഒരു ഫർദ് ചെയ്താൽ 70 ഫർദിൻ്റെ കൂലി കിട്ടുമെന്നും സഹിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഫർദിൻ്റെ മുമ്പും പിമ്പുമുള്ള എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, മൻ ഹാഫള അല അർബൈൻ ഖബ്ല ദുഹ്രി വ അർബൈൻ ബഅദഹ, ദുഹർ നിസ്കാരത്തിൻ്റെ മുമ്പ് 4 റക്അത്തിനെ ആരെങ്കിലും സൂക്ഷിച്ചു പോന്നു, പതിവായി പോന്നു, ദുഹറിൻ്റെ ശേഷവും 4 റക്അത്തിനെ, അത് രണ്ട് റക്അത്തായി നിസ്കരിച്ചാലും വേണ്ടില്ല, 4 റക്അത്തായിട്ട് ഒന്നായിട്ട് ഒറ്റ സലാമോടുകൂടി നിസ്കരിച്ചാലും വേണ്ടില്ല, അങ്ങനെ പതിവായി ദുഹറിൻ്റെ ശേഷവും 4, ദുഹറിൻ്റെ മുമ്പും 4 പതിവായി പോന്നാൽ ഹറമഹുല്ലാഹു അലന്നാർന, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ നരകത്തിൻ്റെ മേൽ ഹറാമാക്കുന്നതാണ്. കാരണം നരകത്തെ ആണി കത്തിക്കപ്പെടുന്ന സന്ദർഭമാണ് വെള്ളിയാഴ്ച അല്ലാത്ത മറ്റുള്ള സമയങ്ങളിലൊക്കെ ദുഹറിൻ്റെ സമയമാകുമ്പോൾ. ആ സമയത്ത് ആ ചൂട് സഹിച്ചു കൊണ്ടിട്ട് ഒരാൾ ദുഹറിൻ്റെ മുമ്പും ദുഹറിൻ്റെ ശേഷവും 4 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ചില മഹാന്മാർ പറയുന്നുണ്ട് നരകത്തിൽ കടന്നാൽ തന്നെ ആ നരകം അവർക്ക് ചൂടുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മേലെ അവൻ നരകത്തിൻ്റെ മേൽ അവനെ ഹറാമാക്കുന്നതാണ് എന്ന്. അതുപോലെ റഹിമല്ലാഹു ഇംറാൻ സല്ല അർബഅൻ ഖബ്ല അൽ അസ്രി, അസർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ച മനുഷ്യനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്ന ആൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് സിദ്ധിച്ചവരാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തുകൊണ്ടിട്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. മഗ്രിബിൻ്റെ മുമ്പ് 2 റക്അത്ത്
സല്ലു ഖബ്ലൽ മഗ്രിബി, സല്ലു ഖബ്ലൽ മഗ്രിബി, സല്ലു ഖബ്ലൽ മഗ്രിബി എന്ന് മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യത്തിൽ ലിമൻ ഷാ ആ എന്നാണ് പറഞ്ഞത്, അതായത് വേണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക്, അതിൻ്റെ അർത്ഥം അത് ഫർളല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് മുമ്പിൻ്റെ മുമ്പുള്ള രണ്ടരക്കായ തിസ്കരിക്കാൻ കൽപ്പിച്ചതിൽ നിന്ന് തന്നെ അത് വളരെ ആവശ്യമാണെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹാബത്ത് മഗ്രിബിൻ്റെ മുമ്പ് ഉള്ള നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി വളരെയധികം ആവേശം കാണിച്ചിരുന്നു എന്നും തൂണുകളിലേക്ക്, അതായത് മറൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണല്ലോ നിസ്കരിക്കേണ്ടത്, അപ്പോൾ മഗ്രിബ് ബാങ്ക് കിടക്കും, മഗ്രിബിൻ്റെ സമയം കൊണ്ട് ആയിക്കഴിഞ്ഞാൽ തൂണുകളിലേക്ക് ഓടുന്നത് കാണാം, സഹാബത്ത് തൂണുകളിലേക്ക് ഒളകുന്നത് കാണാം, അങ്ങനെയും മറയോടുകൂടി നിസ്കരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ എല്ലാവരും ഇത്രയും വലിയ ആവേശത്തിൽ തൂണുകളിലേക്ക് ഒളകുന്നത് കാണുമ്പോൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടരക്കാലത്ത് ഏറ്റവും മുഅക്കദായ ശക്തിയായ സുന്നത്താണ്. അപ്പോൾ ആ നിസ്കാരം നിസ്കരിക്കാനാണ് ഈ ഓടുന്നത് എന്ന് തോന്നിപ്പോകും ഒരു പുതിയ ആൾ വരുമ്പോൾ എന്ന് ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. അത്രയും ആവേശമായിരുന്നു മഗ്രിബിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ സഹാബത്തിനൊക്കെ എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ മഗ്രിബിൻ്റെ ശേഷം രണ്ടരക്കാലത്ത് ഏറ്റവും ശക്തിയായ സുന്നത്താണ്. ഇശാൻ്റെ മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചിരുന്നു. ഇശാൻ്റെ മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ടുണ്ട്. സഹാബത്തും അത് ചെയ്തു പോന്നിട്ടുണ്ട്. ഇശാൻ്റെ ശേഷമുള്ള രണ്ടരക്കാലത്ത് ഏറ്റവും ശക്തിയായ സുന്നത്താണ്. പിന്നെ സുബിഹിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്താണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബിഹിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ, റവാതിബ് സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്നത്താണ്, ഏറ്റവും മുഅക്കദായ സുന്നത്താണ് സുബിഹിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബിഹിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് നിസ്കരിക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, പള്ളിയൊക്കെ അടുത്തുള്ള ആളുകൾ ജമാഅത്ത് നഷ്ടപ്പെടില്ല എന്ന് കണ്ടാൽ സുബിഹിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്. അള്ളാഹു റസൂൽ ചെയ്തിരുന്നു വീട്ടിൽ വെച്ചായിരുന്നു ആ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിരുന്നത്. പ്രത്യേകിച്ച് സുബിഹിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അവൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം വളരെ ഉഷാറാകും, ഭാര്യ മക്കളുമായിട്ടുള്ള ആ ബന്ധം നല്ല നിലയിൽ തുടർന്നു പോകും എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സുബിഹിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്തിൻ്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതുഭാഗത്തിൻ്റെ മേലിൽ ചെരിഞ്ഞു കിടക്കും. ആ സമയത്ത് മഹാന്മാർ ചില ദിക്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ സുന്നത്ത് നല്ലതാണ്. ആദ്യമായി ഇവൻ ഉണർന്ന്, ഇവൻ നിസ്കരിച്ച്, ഇവൻ ഖബറിലേക്ക് പോയി ഖബറിൽ കിടക്കുന്ന ആ രൂപത്തെപ്പറ്റി ആലോചിച്ച്, ഇവൻ ഇങ്ങനെ കിടക്കേണ്ടി വരുമല്ലോ, ഖബറിൽ കിടക്കേണ്ടി വരുമല്ലോ ഞാൻ എന്ന ബോധത്തിലായിട്ട് ആ വലതുഭാഗത്തിൻ്റെ മേലിൽ അവൻ കിടക്കുന്നത്, ആ വലതുഭാഗത്തിൻ്റെ മേൽ കിടക്കുന്നതിൻ്റെ ലക്ഷ്യം അവൻ ഖബറിൻ്റെ ആ കിടക്കത്തെപ്പറ്റി ഓർക്കലാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വലതുഭാഗത്തിൻ്റെ മേലിൽ സുബിഹിസ്കാരത്തിൻ്റെ സുന്നത്തിസ്കാരത്തിൻ്റെ ഏറ്റവും ചൂടുള്ള കിടക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ റമാദാൻ സുന്നത്തുകൾ ഈ റമദാൻ മാസത്തിൽ മുഅക്കദും അല്ലെങ്കിൽ മുഅക്കദ് അല്ലാത്തതെന്ന് നോക്കി വേർതിരിക്കാതെ നാം ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദ് കിട്ടാൻ വേണ്ടി, ഫർദിൻ്റെ കൂലി കിട്ടാൻ വേണ്ടി പ്രത്യേകം നമ്മളെല്ലാവരും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ ദുഹാ നിസ്കാരം, അത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര ഉയർന്നതിൻ്റെ ശേഷം ആകലാണ് നല്ലത്. സവാല് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ അതിൻ്റെ സമയമുണ്ട്. ആ ദുഹാ നിസ്കാരം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം വസിയത്ത് ചെയ്തതാണത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹബീബ് എന്നോട് മൂന്ന് കാര്യങ്ങളെ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു. ഒന്ന്, ഓരോ മാസത്തിൽ നിന്നും മൂന്ന് ദിവസം ഒരിക്കൽ കൊണ്ടിട്ടും ദുഹ രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ കൊണ്ടിട്ടും ഉറങ്ങുന്നതിന് മുമ്പ് വിത്ത് നിസ്കരിക്കൽ കൊണ്ടിട്ടും എന്നോട് വസിയത്ത് ചെയ്തിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 360 കിടിപ്പുകളുണ്ട് എന്നും അതിനൊക്കെ ഓരോ ദിവസവും സദക്കയുണ്ട് എന്നും ആ സദക്കകൾ മുഴുവനും രണ്ടരക്കാലത്ത് ദുഹാ നിസ്കരിക്കലോടുകൂടി വീട്ടപ്പെടുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഹാ പതിവായി നിസ്കരിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ്റെ കൈകാലുകൾക്ക് വാർദ്ധക്യം വരുന്ന സമയത്ത് വേദനയോ അല്ലെങ്കിൽ തരിപ്പോ അല്ലെങ്കിൽ നടക്കാൻ കഴിയായ്മയോ മറ്റോ സംഭവിക്കുകയില്ല എന്നിവരെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറയുകയുണ്ടായി, അലാ ഉഅല്ലിമുക സലാസ ഖിസാലിൻ തന്തഫിഉ ബിഹാ, നിനക്ക് ഉപകരിക്കാൻ പറ്റിയ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ യാ റസൂലുള്ളാഹി അല്ലാഹു റസൂലേ, നിങ്ങൾ പഠിപ്പിച്ചു തരി. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, മതാ ലഖീത ആദം മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ നീ എപ്പോൾ കണ്ടുമുട്ടുകയാണെങ്കിലും സല്ലിം അലൈഹി, അവൻ്റെ മേലിൽ നീ സലാം ചൊല്ലിക്കൂടണ്ടി. എന്നാൽ യത്തുൽ ഉംറുക, നിൻ്റെ വയസ്സ് അത് കാരണമായി വർദ്ധിക്കും. വൈൻ ദഖൽത വൈത്തക, നീ നിൻ്റെ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഫസല്ലിം, നീ സലാം ചൊല്ലണം, വീട്ടുകാർക്ക് സലാം ചൊല്ലണം. എന്നാൽ യക്തു ഖൈറു വൈത്തിക്ക, നിൻ്റെ വീട്ടിൻ്റെ ഖൈറ് വർദ്ധിച്ചു കൊണ്ടിരിക്കും, വീട്ടിലെ റഹ്മത്തും ഖൈറൊക്കെ വർദ്ധിക്കും. ഫസല്ലി സ്വലാത്ത ദുഹാ,
ദുഹാ നിസ്കാരത്തെ നിസ്കരിച്ചോ ഫൈന്നഹാ സ്വലാത്തുൽ അബ്റാരിൽ അവ്വാബീൻ, അള്ളാഹുവിങ്കിലേക്ക് വല്ലാതെ ഖേദിച്ചു മറക്കുന്ന ഗുണവാന്മാരായ ആൾക്കാരുടെ നിസ്കാരമാണ് ഈ ദുഹാ നിസ്കാരം. ഒരു മുനാഫിഖായ മനുഷ്യനാണെങ്കിൽ അവനിക്ക് ദുഹാ പതിവാകാൻ സാധിക്കില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും നമ്മൾ സൂക്ഷിച്ച് മുനാഫിത്തല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു നിസ്കാരമാണത്. അപ്പോൾ അത് പതിവാക്കി പോരാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. എത്രത്തോളം ബഹുമാനപ്പെട്ട അബു ശൈഖ് ഇബ്നു ഇബ്ബാൻ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാൻ കഴിയും, റക്അത്താനി മിനൽ ദുഹാ, പ്രത്യേകിച്ച് പള്ളിയിൽ വെച്ച് ദുഹാ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് സാധാരണ വീട്ടിൽ വെച്ചല്ല, എല്ലാ സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടതെങ്കിലും ദുഹാ പള്ളിയിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. ദുഹയിൽ നിന്ന് രണ്ട് റക്അത്ത് തഅ്ദിലാൻ ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സമമാകും. ബി ഹജ്ജത്തിൻ വ ഉംറത്തിൻ മുതഖബ്ബലത്തൈനി, സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജിനോടും ഉംറനോടും സമമാകും എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇബ്നു ഇബ്ബാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും മഹത്തായതാണ് ദുഹാ നിസ്കാരത്തിൻ്റെ കാര്യം. അത് ഈ റമദാനിൽ ഒരിക്കലും വിട്ടുപോകരുത്. റമദാനിൽ നമ്മൾ തുടർന്ന് പോന്നാൽ പിന്നെ നമ്മളെ ജീവിതകാലം മുഴുവൻ അത് തുടർന്ന് പോരാൻ ശ്രമിക്കണം. അത് നിഫാക്കിൻ്റെയും ഈമാൻ്റെ ഇടയിൽ വേർതിരിക്കുന്ന ഒരു നിസ്കാരമാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ തറാവീഹ് നിസ്കാരമാണ്. തറാവീഹ് നിസ്കാരത്തെപ്പറ്റി നാം അള്ളാഹുവിൻ്റെ റസൂൽ ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മംഗാം റമദാന ഈമാൻ വഅഹ്തിസാബൻ ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാൻ മാസത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചു കൊണ്ടിട്ടും കൂലി കിട്ടണം എന്ന് വിചാരിച്ചു കൊണ്ടിട്ടും ആരെങ്കിലും റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിച്ചാൽ എന്നാണ് ഈ നിസ്കാരത്തിനെ പറ്റി ബഹുമാനപ്പെട്ട നബവി ഇമാമൊക്കെ പറഞ്ഞത്. റമദാനുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് തറാവീഹ് നിസ്കാരമാണ്. ആ തറാവീഹ് നിസ്കാരം ആരെങ്കിലും ഈ വിശ്വസിച്ചു കൊണ്ടിട്ടും അള്ളാഹുവിങ്കിൽ നിന്ന് കൂലി കിട്ടണം എന്നുകൊണ്ട് എന്ന് കരുതിക്കൊണ്ടിട്ടും ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ ദോഷത്തിൽ നിന്ന് മുന്തി ചെയ്ത ദോഷങ്ങളൊക്കെ അവനക്ക് കൊടുക്കപ്പെട്ടു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചതാണത്. മാത്രമല്ല വസനത്തുലക്കും സുന്നത്തഹു, ആ റമദാനിൻ്റെ സുന്നത്ത് പ്രത്യേകമായ ഒരു സുന്നത്താണത്. അത് റസൂലുള്ളാഹി തന്നെ പറഞ്ഞതാണ്, ആ റമദാനിൻ്റെ സുന്നത്ത് നിസ്കാരത്തെ ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കിയിരിക്കുന്നു എന്ന്. അപ്പോൾ റമദാനിൻ്റെ മാത്രമുള്ള സുന്നത്താണത്. ആ സുന്നത്തിനെ ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. മാത്രമല്ല നേരം വെളുക്കുന്നവരെ നിസ്കരിച്ച കൂലി ഇമാമിനോടുകൂടി നമ്മൾ ആ നിസ്കാരം നിസ്കരിച്ച് പിരിഞ്ഞു പോരുമ്പോൾ നമുക്ക് കിട്ടും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, മൻ ഖാമ മാ ഇമാമിഹി, ആരെങ്കിലും തൻ്റെ ഇമാമിനോടുകൂടെ നിസ്കരിച്ചു, അത്താ യൻസരിഫ, ആ നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നത് വരെ, എന്നാൽ കുത്തിബ ലഹു ഖിയാമു ലൈലത്തിന്, ആ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി അവനിക്ക് രേഖപ്പെടുത്തപ്പെടുന്നതാണ് എന്ന് അഹ്ലു സുന്നഹ അഹ്ലു ഈ ഹദീസിൻ്റെ മഹാന്മാരായ ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. സഹിയായ ഹദീസാണത്. മങ്കാമമായ ഇമാമിഹി അത്ത യംസരിഫ കുത്തിബലു ഖിയാമുലൈലിഹിന. അപ്പോൾ തറാവി നിസ്കാരം ഇമാമിനോടുകൂടെ നിസ്കരിച്ചു, അങ്ങനെ അവൻ പിരിഞ്ഞു പോന്നു. പിരിഞ്ഞു പോന്നാൽ അവനിക്ക് രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി, അവൻ പോകുന്നതിൻ്റെ ശേഷം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കൂലി അവനിക്ക് കിട്ടുമെന്ന് ഈ ഹദീസിലൂടെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിലുള്ള നിയ്യത്തിനെ സംബന്ധിച്ചൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, തറാവീഹ് രണ്ട് റക്അത്ത് എന്നല്ല കരുതേണ്ടത്, തറാവീഹിൽ നിന്നിട്ട് രണ്ട് റക്അത്ത് എന്നാണ് കരുതേണ്ടത്. അല്ലെങ്കിൽ ഖിയാമു റമദാനിൽ നിന്നിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു എന്നാണ് കരുതേണ്ടത്. അങ്ങനെ തറാവീഹ് രണ്ട് റക്അത്ത് എന്നല്ല കരുതേണ്ടതെന്ന് തഖ്വാക്കൾ അവരുടെ കിതാബിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിത്ർ നിസ്കാരത്തെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്. വിത്ർ ഹനഫി മദ്ഹബിൽ വാജിബാണെന്ന, യാത്രയിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിക്കാൻ ഒഴിവാക്കാത്ത ഒരു നിസ്കാരമാണ് വിത്ർ. അത് അന്ന ചുരുങ്ങിയത് ഒരു റക്അത്ത്, ഇടത്തരം എന്ന് പറയുമ്പോൾ അത് മൂന്ന് റക്അത്ത്, പതിനൊന്ന് റക്അത്താണ് കവിഞ്ഞാറുള്ളത്. അത് ഇമാമിൻ്റെ കൂടെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാതെ ഒറ്റക്കാണെങ്കിലും ഉറങ്ങിയതിൻ്റെ ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ജമാഅത്ത് കിട്ടുന്നില്ലെങ്കിലും അതാണ് നല്ലത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ രാത്രി ഉറങ്ങിയതിൻ്റെ ശേഷം എഴുന്നേറ്റിട്ട് രണ്ട് റക്അത്ത് ലഘുവായി ആദ്യം നിസ്കരിക്കും. അതായത് അത് വുദൂവിൻ്റെ സുന്നത്ത് നിസ്കാരം. അതിൻ്റെ ശേഷം ഈരണ്ട് ഈരണ്ട് റക്അത്ത് വിത്രിൽ നിന്നുള്ള ഈരണ്ട് ഈരണ്ട് റക്അത്തായി നിസ്കരിച്ച് അവസാനം വിത്രിൽ നിന്ന് ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ പതിനൊന്ന് റക്അത്ത് നിസ്കരിക്കും. അത് വളരെ ദീർഘിപ്പിച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി നിസ്കരിക്കാറുണ്ട്. അങ്ങനെ നിസ്കരിക്കുന്ന ആ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയതിൻ്റെ ശേഷമായിരുന്നു നിസ്കരിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും അത്തായത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഏതായാലും ആ സമയത്ത് നിസ്കരിക്കാനുള്ളൊരു സൗകര്യം കിട്ടുമല്ലോ. അപ്പം ആ നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കലാണ് നല്ലത്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത്തായത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് മുമ്പ് നമ്മൾ ഉണർത്തിയതാണ്, അവൻ പറയൽ ചുണത്തുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു കുല്ലു നഫ്സിൻ അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത് എന്ന് അത്തായത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് അവൻ പറയൽ പ്രത്യേകം സുന്നത്താണ്. അത് ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ മഹാന്മാർ അതിന്
വളരെയധികം മഹാത്മ്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏത് പ്രാവശ്യം അത് പറയുന്നത്? ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മങ്കാല ഇന്ത സഹരിഫി റമദാൻ സുഖ മറാത്ത്, അത്താഴ സമയത്ത് റമദാനിൽ 7 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ പ്രാവശ്യത്തിനേക്കും 1000 നന്മകൾ അവനക്ക് രേഖപ്പെടുത്തുമെന്നും ഓരോ പ്രാവശ്യം പറയുന്നത് മുഖേന 1000 തിന്മകൾ അവനെ തൊട്ട് മായ്ച്ചു കളയുമെന്നും 1000 പദവികൾ അവനക്ക് ആഖിറത്തിൽ ഏറ്റിക്കൊടുക്കുമെന്നും ഹദീസിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ദിക്കറാണെങ്കിലും നാം അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ മഗ്രിബിൻ്റെ സുന്നത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൻ്റെ ശേഷം അവ്വാബിയൻ നിസ്കാരമുണ്ട്. അത് ഓരോ ദിവസത്തിലും കവിഞ്ഞാൽ 20 റക്കായത്താണ്. അത് നമുക്ക് എല്ലാം ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, ഇഷാൻ്റെ മുമ്പ് അത് കഴിക്കണമല്ലോ. അതുപോലെ നന്ന ചുരുങ്ങിയത് 2 റക്കായത്താണ് കവിഞ്ഞാൽ, അല്ല ഇടത്തരം വിത്ര 3 റക്കായത്ത് എന്ന് പറഞ്ഞ മാതിരി ഇടത്തരം ഉള്ളത് അത് 6 റക്കായത്താണ്. അത് മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫിഖ്ഹിൻ്റെ കിതാബിൽ തന്നെ കാണാം. അത് മഗ്രിബ് സുന്നത്ത് നിസ്കാരത്ത് മഗ്രിബിൻ്റെ സുന്നത്തിൻ്റെ ശേഷം 2 റക്കായത്ത് അബാബിയിൽ നിന്ന് നിസ്കരിക്കുക. അത് ഫാത്തിഹയ്ക്ക് ശേഷം ഓരോ റക്കായത്തിലും ആയത്തിൽ കുറിച്ചും കുല്ലുവല്ലാഹു അഹദ് റബ്ബിൽ ഫലഖ് കുല്ലുവല്ലാഹു റബ്ബിൻ നാസ് മൗദ എന്നിട്ട് സലാം വിട്ടുക. പക്ഷേ ഈ 2 റക്കായത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ ആ നിസ്കാരത്തിൽ വെച്ച് ഹിഫ്ളുൽ ഈമാൻ്റെ നിസ്കാരം എന്നും കൂടി കരുതൽ നല്ലതാണ്. ഈമാനിനെ സൂക്ഷിക്കാൻ വേണ്ടി നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു നിസ്കാരവും കൂടിയാണ് ഞാൻ ഇതിൽ കൂടി നിസ്കരിക്കുന്നത് കരുതിയാൽ മഗ്രിബിന് ശേഷം ഹിഫ്ളുൽ ഈമാൻ്റെ 2 റക്കായത്ത് നിസ്കരിച്ച പുലിയും കൂടി ഈ അബാബിയിലൂടെ അവർക്ക് കിട്ടും. അങ്ങനെ ആ 2 റക്കായത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ്റെ ഈമാൻ നിലനിർത്താൻ വേണ്ടി റബ്ബിനോട് അവൻ ദുആ ചെയ്തതിൻ്റെ ശേഷം പിന്നെ 4 റക്കായത്ത് ഒന്നായിട്ട് ഒറ്റ സലാമിലൂടെ അബ്ബാബിയിൽ നിന്നിട്ട് തന്നെ 4 റക്കായത്ത് നിസ്കരിക്കുക. അതിൽ 1-ാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അഫാസിബത്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊന ഇന്നകും ഇലൈനാ അഫാസിബത്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ എന്ന് പറഞ്ഞ ആ ആയത്ത്, അതിന് ശേഷം പിന്നെ 2-ാമത്തെ റക്കായത്തിൽ വസ്വാഫാത്തി സഫ് എന്ന് പറഞ്ഞ ആ സൂറത്തിലെ ഷിഹാബിൻ സാഖിബ് എന്ന് പറഞ്ഞ ആ ആയത്ത് വരെ ഓക്കെ. 3-ാമത്തെ റക്കായത്തിൽ ആമീൻ തൻസീൽ കിതാബി മിനല്ലാഹിൽ അസീദിൽ അലീം വഗാഫിർ ദംബി വഖാബിൽ തൗബി ശദീദിൽ ഇഖാബി ലിത്തൗലി ആമീൻ തൻസീൽ കിതാബി മിനല്ലാഹിൽ അസീദിൽ വഗാഫിർ ദംബി വഖാബിൽ തൗബി ശദീദിൽ ഇഖാബി എന്ന് പറഞ്ഞ ആ ആയത്ത് ഓതിയതിന് ശേഷം ആയത്തിൽ കുറിച്ച് യൂദാ. 4-ാമത്തെ റക്കായത്തിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീദുൻ അലൈഹി മാ അനിതും അരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ ദവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അലൈഹി തവക്കൽതു വറബ്ബുൽ അർശിൽ അദീം എന്ന ആ ആയത്ത് മോദി 4-ാമത്തെ ആയത്ത് ഓതൽ നിസ്കരിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. അബ്വാബി നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അതുപോലെ തന്നെ ഇനി ഇൻഷാ ബാക്കി പറയും. സഹോദരി സഹോദരന്മാരെ, മഗ്രിബ് നിസ്കാരത്തിൻ്റെ സുന്നത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അബ്വാബി നിസ്കാരത്തിൽ നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കാമെന്ന് പറഞ്ഞല്ലോ. മസ്ലക്കുൽ ഖരീബ് എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഒരു കിതാബാണത്, മസ്ലക്കുൽ ഖരീബ്. ആ കിതാബിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവൻ 2 റക്അത്ത് അബ്വാബി നിസ്കാരത്തിൽ നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിയത്ത് വെച്ച് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തിൽ കുറിച്ചും ഗുലുബന്ധാവ് ആദും ഗുലാബ് റബ്ബിൽ ഫലഖും ഗുലാബ് റബ്ബിൻ നാസും ഈ ഓരോ റക്അത്തിനും ഊത. അങ്ങനെ സലാം വീട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് ആ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ അവന് ഹിഫ്ദ് ഈമാൻ്റെ ഈമാനെ സൂക്ഷിച്ചു പോരാൻ സൂക്ഷിക്കാനുള്ള 2 റക്അത്ത് കൂടി നിസ്കരിക്കുന്നു എന്നതിൽ കരുതണം. എന്നാൽ ആ 2 റക്അത്തിൻ്റെ കൂലിയും കിട്ടും. അങ്ങനെ സലാം വീട്ടിയതിന് ശേഷം അള്ളാഹു ഇനി അസ്തൗദിയുക്ക ഈമാനി ഫി ഹയാത്തി വ ഇൻദ മമാതി വ ബഅദ മമാതി ഫഫദുഹു അലയ്യ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 3 പ്രാവശ്യം ഹംദും സലാത്തൊക്കെ ചൊല്ലിയതിൻ്റെ ശേഷം അവൻ ദുആ ചെയ്യും. അള്ളാഹു എൻ്റെ ഈമാനിനെ എൻ്റെ ജീവിതത്തിലും എൻ്റെ മരണത്തിലും ഞാൻ മരിക്കുന്ന സമയത്തും മരിച്ചതിൻ്റെ ശേഷവും നീ സൂക്ഷിക്കാൻ വേണ്ടി നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. അതിനെ എൻ്റെ മേലിൽ നീ സൂക്ഷിച്ചു പോരണം. നീ എല്ലാത്തിനും കഴിവുള്ളവനാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് 3 പ്രാവശ്യം ഇല്ല. പിന്നെ 4 റക്അത്ത് അവ്വാബിയിൽ നിന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. അതുപോലെ ഒറ്റ അവസാനത്തെ അത്തയ്യാത്തിൽ സലാം വിട്ടും ചെയ്യാം. ഇടയിലൊന്നും അത്തയ്യാത്തില്ല. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അഫാസിബത്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ ഫതഅല്ലാഹുൽ മലികുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ റബ്ബുൽ അർശിൽ കരീം വമൻ യദഉ മഅ അല്ലാഹി ഇലാഹ ആഖറ ലാ ബുർഹാന ലഹു ബി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ വഖുർ റബ്ബി ഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റാഹിമീൻ. ഇത് ഒരു സൂറത്തിലുള്ള ആയത്താണ്.
പിന്നെ മറ്റൊരു സൂറത്തിലുള്ള ആയത്താണ് സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹു അൽഹംദു ഫിസ്സമാവാതി വൽഅർദി വഅശിയ്യൻ വഹീന തുദീഉൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ വകദാലിക തുഖ്രജൂൻ എന്ന് പറഞ്ഞത് മറ്റൊരു സൂറത്തിലുള്ള ഒരു ആയത്താണ്. ഈ രണ്ട് ആയത്തുകളും നേരത്തെ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞല്ലോ ആ ആയത്തും ഈ അവസാനം ഇപ്പോൾ പറഞ്ഞ സുബ്ഹാനല്ലാഹി ഹീന തുംസൂന എന്ന് പറഞ്ഞ ആ ആയത്തും ഒറ്റ ആദ്യത്തെ റക്അത്തിൽ ഓതാം. രണ്ടാമത്തെ റക്അത്തിൽ ബിസ്മി വദീത്തി വസ്വാഫാത്തി സുഫൻ ഫുസാദിറാത്തി തുജറൻ ഫത്താരിയാത്തി ദിക്റ ഇന്ന ഇലാ കുണ്ട ബായി റബ്ബു സമാവാത്തി വൽ അർദി വമാ ബൈനഹുമ വറബ്ബുൽ മശാരിഖ് ഇന്ന സീന സമാ ദുനിയ ബിസീനതിൽ കവാകിബ് വൈഫദ മിൻ കുല്ലി ശൈത്താനി മാരിദിൻ لا يسمعون إلى المرء إلا أذى ويقذف من كل جانب دحورا ولهم عذاب واصب إلا من خطف الخطفة فأتبعه شهاب ثاقب فاستفتيهم أهم أشد خلقا أم من خلقنا إنا خلقنا من طين لازب إن الصافات سورة إنا خلقنا من طين لازب وريولا آية الأولى. മൂന്നാമത്തെ റക്അത്തിൽ ബിസ്മി ഓതിയിട്ട് ആമീൻ തൻസീൽ കിതാബി മിൻ അല്ലാഹിൽ അസീസിൽ അലീം വാഫിലി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബിദി തൗബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ എന്ന് പറഞ്ഞു. അതും അതിൻ്റെ പുറമെ പിന്നെ ആയത്തിൽ കുറിച്ചും ഓതുക, ആയത്തിനെ കുറിച്ചും ആ മൂന്നാമത്തെ റക്അത്തിൽ തന്നെ ഓതുക. നാലാമത്തെ റക്അത്തിൽ ലഖദ് ജാഅകും ഔദു ഓതിയിട്ട് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാഅനിത്തും ഹരീസുൻ അലൈകും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫൈദബല്ലു ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അദീം എന്നും ഓതുക. എന്നിട്ട് അവത്തയ്യാത്ത ഒരു സലാം വീട്ടി അവൻ്റെ ഈമാൻ നിലനിർത്തി തരാൻ വേണ്ടിയൊക്കെ അവൻ ദുആക്കുക. ഇതാണ് പ്രത്യേകം മഹാന്മാർ പറഞ്ഞത്. അതുപോലെ തന്നെ ഈശ അവൻ്റെ സുന്നത്ത് സംസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഈശാൻ്റെ സുന്നത്തിൻ്റെ ശേഷമായിട്ടോ അവൻ ഓതുക. അവൻ രണ്ടരക്കായത്ത് നിസ്കരിക്കണം. ഇശാൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലേക്ക് എന്ത് ചെയ്യാനും മതി, ഇഫുദിൻ്റെ രണ്ടറക്കായത്ത് എന്ന് അവൻ കരുതുകയാണ്. അത് പിന്നെ ദവാലിൻ്റെ നാലറക്കായത്തിലെ രണ്ടറക്കായത്തുണ്ട്. ദവാലിൻ്റെ നാലറക്കായത്ത് അത് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ദുഹറിൻ്റെ തൊട്ട് മുമ്പാണ്, ദുഹറിൻ്റെ തൊട്ട് മുമ്പ്. അതായത് ദുഹറിൻ്റെ സുന്നത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് ദവാലിൻ്റെ നാലറക്കായത്ത് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ ദുഹറിൻ്റെ നാലറക്കായത്ത് നിസ്കരിക്കുമ്പം അതിൽ കൂടി ദവാലിൻ്റെ നാലറക്കായത്തോട് ഞാൻ ഇതിൽ കൂടി നിസ്കരിക്കുന്നു എന്ന് കരുതുകയോ ചെയ്താൽ അവൻക്ക് ആ രണ്ടറക്കായത്ത് നാല് രണ്ടസ്കാരത്തിൻ്റെ കൂടി അവർക്ക് കിട്ടും. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലേക്കും നമുക്കും ഒക്കെ അല്ലാഹു ഇതിൻ്റെ പേരിൽ പൊറുത്തു തരുമാറാവട്ടെ. റമദാൻ സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പൊരുത്തി തരുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ.